नमस्कार अग्निपथ पद्धति कुछ व्याज प्रचरण मुपति अंज वाट्सअप ग्रूप विलर्पूर आभ्य मंत्रालय ताणी प्रतिषेध अग्निपथ पद्धति उल्कय प्रतिरोध सैनिक ई वर्ष रिक्रूटमेंट तीय मूं सैन प्रख्यापी कई करसन कर विज्ञापन नाला आद्य रिक्रूटमेंट राली आगस्ट डिशंबर आद्यम आद्य बैच परशील नाविकसन रजिस्ट्रेशन शनिया व्योमसेन वाच्चों नाविकसेन आद्य बैच परशील नवंबर इन व्योमसेन डिशंबर मुपान धारण नाविकसेन वनिता सेलर नियमिक्कुम प्रतिरोध मंत्री राजनाथ सिंह सेना मेधावी योग वार्ता सम्मेलनम आयुध फैक्टरी पत् शतम अग्निवीर मेटिव चल संस्थान सरकार मड़ी वर अग्निवीर जोली नल्कुम अच्छा एला संस्थान सहकरण सैन तेड़ आद्य वर्ष नापति पेरान चेर्क ഇത് പിന്നീട് 60000 ആയും 125000 ആയും ഉയരുമെന്ന് സേനകൾ അറിയിച്ചു 65% പേർ 35 വയസ്സിന് താഴെയുള്ള രാജ്യത്തെ സൈന്യം ചെറുപ്പമാകേണ്ടതില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സേനകൾ പദ്ധതിയെ ന്യായീകരിച്ചത് ഇതിനെ ദൈവം നൽകിയ സുവർണ്ണ അവസരമാണിത് എന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു സേനകളെ മുന്നിൽ നിർത്തി പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് നേരിടാൻ കൂടിയാണ് സർക്കാരിന്റെ ശ്രമം അക്രമത്തിൽ പങ്കാളിയായവർക്ക് സേനകളിൽ ഇടമുണ്ടാകില്ല എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ആയുധ ഫാക്ടറികളിലും 10% ഒഴിവുകൾ അഗ്നിവീറുകൾക്ക് മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം അഗ്നിപഥ വിഷയത്തിൽ കേരളത്തിലും ചില സംഘടനകൾ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് പോലീസിന് സംശയം ലഭിച്ചിട്ടുണ്ട് വിവരം ലഭിച്ചിട്ടുണ്ട് ചില സംഘടനകൾ തിങ്കളാഴ്ച ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വ്യാപക പ്രചരണം ഇതിന്റെ ഭാഗമാണെന്ന് പോലീസ് കരുതുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലുടനീളം ജാഗ്രത കർശനമാക്കുകയും ചെയ്യുന്നുണ്ട് ബന്ദിനുള്ള ആഹ്വാനം സമൂഹമാധ്യമങ്ങളിൽ ഉണ്ടായതോടെ പോലീസിനോട് സജ്ജമായിരിക്കാൻ ഡിജിപി അനിൽകാന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടുമെന്ന് സംസ്ഥാന പോലീസ് മീഡിയ സെല്ലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലീസ് അറിയിച്ചു ഇത്തരം ആഹ്വാനം നടത്തിയവരെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കും വ്യാപക അക്രമങ്ങൾ ചിലർ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് സൂചന അതിനിടെ അഗ്നിപഥമായി മുന്നോട്ട് പോകുമെന്ന് സൈന്യം അറിയിച്ചു സൈന്യത്തിലെ ശരാശരി പ്രായം 26 ആക്കുകയാണ് ലക്ഷ്യമെന്നും സൂചിപ്പിച്ചു ഉത്തരേന്ത്യയിലെ അക്രമങ്ങളുടെ മാതൃകയിൽ കേരളത്തിലും കലാപത്തിന് ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് സംശയം ഈ സാഹചര്യത്തിലാണ് ഡിജിപി മുന്നറിയിപ്പ് നൽകുന്നത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിലെ പ്രതിഷേധം വഴിതിരിച്ചുവിടാനും ശ്രമമുണ്ട് എന്നാണ് സൂചന ഇതിനുവേണ്ടി അണിയറയിൽ ചിലർ പദ്ധതി തയ്യാറാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് കേരളം കരുതലിലേക്ക് പോകുന്നത് അതേസമയം മുഖ്യധാരാ രാഷ്ട്രീയക്കാർ ആരും തന്നെ കേരളത്തിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടില്ല